ഗൈസ്, ഇന്നൊരു പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എന്ത് വെച്ചാൽ ഇന്ന് പ്രത്യേകിച്ചിട്ട് ഒരു പ്ലാൻ ഇല്ല ഗൈസ്. എന്ന് വെച്ചാൽ എവിടെ പോവാ, എവിടെ പോയിട്ട് കച്ചവടം കാണാം, ഒരു പ്ലാനിങ് ഇല്ല. നമുക്ക് തോന്നി എവിടെ ബസ്സിൽ ഇങ്ങനെ പോകുന്നുണ്ടാവും, അപ്പൊ എവിടേക്കാണ് പോകുന്ന തോന്നിയത് അവിടത്തേക്ക് ഞങ്ങൾ പോകും. ഓക്കെ, ഡ്രൈവർ എവിടെ എടുത്തും പറയുന്നുണ്ട്. ഓക്കെ, അവിടെ നിങ്ങൾ നിന്നിട്ട് അവിടെ ബ്ലോഗ് ചെയ്യും. സോ ഇത് എന്റെ ബ്രോ ആണ്, ഇന്നലെ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളൂ. അപ്പൊ ബ്രോനെ ഹൈദരാബാദ് ചുറ്റിക്കറങ്ങാനുണ്ട്. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് എന്തായാലും എവിടെ ഇറങ്ങി അവിടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എന്നാൽ നേരെ വീട്ടിൽ പോവാം. അപ്പൊ ഗൈസ്, എന്ത് വെച്ചാൽ ഞങ്ങളിപ്പോ നിസാമിന്റെ പാലസിനുള്ളിലാണ്. ഇത് നിസാമിന് കിട്ടിയ ഒരു ഗിഫ്റ്റ് പറയുന്നുണ്ട്. ഓക്കെ, എന്ന് പറഞ്ഞാൽ രാജവംശത്തു നിന്ന് കിട്ടിയ ഒരു ഗിഫ്റ്റ്. ഓക്കെ, ഇപ്പം കുറെ സാധനമൊക്കെ ഉണ്ട് ഇവിടെ, ഇങ്ങനെ കാണുന്നുണ്ടാവും. ഓക്കെ, ചുറ്റി കാണാം. ഇപ്പൊ ഇവിടെ ഗൈഡൊക്കെ ഉണ്ട്, നമുക്ക് പറഞ്ഞു തന്നെ ഗൈഡാണ്. പിന്നെ അത്ര ഫോട്ടോ വീഡിയോ എടുക്കാൻ അത്ര ഇതില്ല, അലോഡ് ഇല്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഓക്കെ. ഓക്കെ, സിൽവർ ജൂബ്ലിക്ക് ഒരു ദിവസം കിട്ടിയ ഗിഫ്റ്റൊക്കെ ഇത് അല്ല, ഒരു ദിവസം കിട്ടിയ ഗിഫ്റ്റൊക്കെ പറയണ്ട. ഓക്കെ, ഇത് മൊത്തം കിട്ടും ഒരു ദിവസം കൊണ്ടുള്ള ഗിഫ്റ്റ്. മുമ്പ് ഗൈസ്, ഇത് വെച്ചാൽ ഇത് പള്ളി പറയുന്നുണ്ട്. ഓക്കെ, ഇത് പള്ളി. പിന്നെ ഇത് എന്തോ നൂല് കൊണ്ട്, ഇത് വെറും നൂല് കൊണ്ടുണ്ടാക്കിയ സാധനം. ആ, കബ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, നമ്മൊന്നും മനസ്സിലാവില്ല. ഇത് പള്ളിയാണ്, പള്ളിൻ്റെ സ്ട്രക്ചറൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അന്ന് എത്ര പോലെ ഡെവലപ്പോ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെന്ന്. സംഭവം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, വീഡിയോ എടുക്കാൻ അലോഡ് ഇല്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ സാധനം ഇങ്ങനെ എടുക്കുകയാണ്. ഏ മസ്ജിദ് എന്താ പറയുക, പള്ളിൻ്റെ മോഡലാണ്. കാണുന്നുണ്ടോ ഗൈസ്, എത്ര വലുപ്പം പറഞ്ഞ ഏപ്പുറ മസ്ജിദ് ആണ്. ആ, സൗദി അറേബ്യ നവാബി. ആ, മസ്ജിദ് നവാബി പേര്. ഓക്കെ, ഇത് മസ്ജിദ് നവാബി പറയുന്നു. ഓക്കെ, ഇത് കാണുന്നുണ്ടോ ഗൈസ്, എത്ര വലുതാണ്. ഈ സ്ട്രക്ചർ കാണുമ്പോഴേക്ക് റിയൽ ആയിട്ട് കാണുമ്പോഴേക്കാണൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഗിഫ്റ്റ് കിട്ടിയതാണ് ഒരു ദിവസമുള്ളിൽ. ഇത് നിസാം ഉസ്മാൻ അലിക്ക്, രാജാവിൻ്റെ പേരാണ് ഉസ്മാൻ അലി എന്ന് പറഞ്ഞിട്ട് അവന് ഗിഫ്റ്റ് കിട്ടിയ, അയാൾക്ക് ഗിഫ്റ്റ് കിട്ടിയ സാധനമാണ്. ഇതൊക്കെ ഓക്കെ, എന്നുകൊണ്ട് കുറേ കാണാനായിട്ട്. അപ്പോൾ ഗൈസ്, എന്ത് വെച്ചാൽ ഇത് വിസിറ്റിംഗ് കാർഡാണ്. ഞങ്ങൾക്ക് സാധാ ഇപ്പോൾ കല്യാണത്തിലുള്ള കാർഡ് ഉണ്ടാവില്ലേ, അതേപോലത്തെ വിസിറ്റിംഗ് കാർഡാണ്. ഇത് മൊത്തം സിൽവറിലാണ് ഗൈസ് ഉള്ളത്. നോക്കിയാൽ വിസിറ്റിംഗ് കാർഡ് കാണുമ്പോൾ തന്നെ വേറെ ലെവലായിട്ട് കാണുന്നുണ്ട്. വേറെന്ത് പറയാം, അത്ര ഉള്ളു, വേറെ ലെവലായിട്ട് ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ അത്ര അലോഡ് ഇല്ലാത്ത കാരണം ഞാനിപ്പോൾ ഉണച്ചിരുന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇനിയുണ്ട് കുറെ കാണാൻ പറയാനൊക്കെ ഉണ്ട്. അപ്പൊ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞ് തീർക്കാൻ നിൽക്കുമൊക്കെ മടുപ്പൊക്കെ തോന്നാം. ഓക്കെ, ഹിന്ദി निजाम के पीरियड के प्लेन के मॉडल्स है. हाँ. और उस टाइम में निजाम के अंडर में होते थे एयरवे. ओके. तो एयरवे डिपार्टमेंट वाले प्रेजेंटेशन किए. ओके ओके, ഇതൊക്കെ നിസാമിന്റെ അണ്ടറിലുണ്ട് പ്ലെയിൻസ്. ഓക്കെ, അവർക്ക് എന്താ പറഞ്ഞാ അപ്പൊ അണ്ടറിലുണ്ട് പ്ലെയിൻസ് പറയണ്ട. ഓക്കെ, നിസാമിന്റെ കയ്യിലുള്ള പ്ലെയിൻസ്. ഓക്കെ ഓക്കെ, ये 1919 में बना सो हाई कोर्ट का मॉडल है. ये हाई कोर्ट के ऑनरेबल जजेस ये मॉडल को गिफ्ट किया. 102 इयर्स हुआ आज भी ये बिल्डिंग हाई कोर्ट के. हाँ वही है ना, सेम ये हाई कोर्ट बारे में. ओके, हाई कोर्ट ആണ് ഇത്. പിന്നെ ഇത് പർഫ്യൂം ബോട്ടൽ, പാൻദാന, പാൻ പേശ് പാൻദാന, പർഫ്യൂം ബോട്ടൽ, റോൾ വാട്ടർ, പാൻദാന. അപ്പൊ പണ്ടത്തെ കാലത്തെ എയർ ഡ്രയർ ആണ്. ഇത് കാണുന്ന മൊത്തം സിൽവർക്കാണ്. ഓക്കെ, ഇതൊക്കെ അന്ന് നിസാം രാജാവ് യൂസ് ചെയ്ത സാധനമൊക്കെ. ഓക്കെ, ഇതൊക്കെ വൺ ഡേ ഗിഫ്റ്റാണ്. എന്ന് പറഞ്ഞാൽ അന്ന് ശിക്കാർക്ക് പോയി, പിന്നെ അവർ ഇത് കാട്ടിലൊക്കെ പിടിക്കില്ലേ, വൺ ഡേ പ്രാണികളൊക്കെ പിടിക്കാൻ പോകുമ്പോഴുള്ള ഇതൊക്കെ. ഓക്കെ, നെക്സ്റ്റ് ഞങ്ങൾ കാഴ്ച കാണാം. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് വിസിറ്റിംഗ് കാർഡ്സ്, ലെറ്റർ ബോക്സസ്. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ലെറ്റർ ബോക്സസ്. Soon bridge, Adilabad, Nirmal district, 150 km from Godavari river. Yeah, Epura bridge. Yeah, bridge. Okay. Still working. Okay. ഇപ്പൊ നടന്നുകൊണ്ടിരിക്ക ബ്രിഡ്ജ് ആണ് ഇത്. ഇപ്പത്തോളം ഉണ്ട്, പൊളിഞ്ഞിട്ടൊന്നുമില്ല. ഓക്കെ, മാർക്കറ്റ് മൗദം ജൈ മാർക്കറ്റ്. ആ, ഏ മാർക്കറ്റ് ആണ് മൗദം ജൈ മാർക്കറ്റ്. വെരി ഫേമസ് ഫോർ ഐസ്ക്രീം, പെർഫ്യൂം. ഓക്കെ, കിധർ അഭി? യഹാൻ സേ 4 കിലോമീറ്റർ ദൂർ ഹാബിബി ആണ്. ഹാബിബി
ഇതൊക്കെ സിൽവർ ആണ്. കാണുന്നുണ്ടോ കൈസ് എത്ര പോലെ പൊടിപ്പാടിന്റെ ആൾക്കാരാണ്. ഇതൊക്കെ ഒരു ദിവസം യൂസ് ചെയ്തതാണ്. അപ്പൊ എത്ര പേര് റിച്ച് ആണ് അടുത്തെങ്കിൽ മനസ്സിലാവുണ്ടോ? ഓക്കെ, നാംപള്ളി റെയിൽവേ സ്റ്റേഷൻ, നിസാം 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 കെ റെയിൽവേ എത്താണോ? ഓയ് ഏത് നിസാമിൻ്റെ റെയിൽവേന്ന്? ഹൈദരാബാദ് റെയിൽവേ ആണ്, അത് നിസാമിൻ്റെയാണ്, നിസാം രാജാവിൻ്റെ. ഒക്കെ ഓൾഡ് കാലിഗ്രാഫിയാണ്. ഇത് ഇസ്ലാമിൻ്റെ മുസ്ലിമുകളുടേതാണ്. ഇത് കാണുന്നുണ്ടോ? ഓക്കെ, ഓൾഡാണ്. ഓക്കെ, ഇത് ഹാൻഡ് റൈറ്റിംഗ് ആണ്. ഒരു ഇത് ഇതൊന്നും ടൈപ്പ് ചെയ്തിട്ട് ഒന്നും ഇതാക്കിയതല്ല, കയ്യിലും കൊണ്ട് എഴുതിയതാണ്. ഓക്കെ, അത്ര പോലെ ചേർത്തത് കാണുന്നില്ല അത്ര ക്ലിയർലി. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കാണുന്നുണ്ടാവും, പാത്രങ്ങളും ഇതൊക്കെ ഇസ്ലാമിൻ്റെ. ഇതൊക്കെ ടീനെ കുറിച്ച് പറയുന്ന വെച്ചാൽ ഇത് ഫുള്ള് ഡയമണ്ട് ഗോൾഡിലൊക്കെ ഉരുകിയിട്ടുണ്ടാക്കിയ ഫോട്ടോ ആണ്. ഷൂ എങ്ങോട്ട് പോയാലും ഞങ്ങൾ ഇങ്ങോട്ട് കറങ്ങും. ഓക്കെ, അപ്പം ഓക്കെ, എന്നാട്ടി നല്ല അറിയുന്ന സെഫിക്കിനാണ്. സെഫിക്ക് നീ ഒന്ന് പറഞ്ഞു കൊടുക്കും. ഓക്കെ, ഇതെന്തൊക്കെ ഡയമണ്ട് റൂബി എന്തൊക്കെയുണ്ടോ അതിനൊക്കെ ഉരുക്കിയിട്ട് മെൽട്ടാക്കി ഉണ്ടാക്കുന്ന സാധനം. അങ്ങോട്ടും ഇങ്ങോട്ടും വന്നാൽ ഫുൾ ബോഡി. ഓക്കെ, ഫുൾ ബോഡി എൻ്റെ ശേഖം. ഇതെന്താ ഒരു ഫോട്ടോ സ്കെച്ച് പെണ്ണ് മൊത്തം ഉണ്ടാക്കിയതല്ല, ഫുള്ള് ഗോൾഡ് ഡയമണ്ട്. ഓക്കെ ഓക്കെ, പ്രൈസ്ലെസ്. ഈ ഡയമണ്ട് ആണ് കോയിൻ റെപ്ലിക്ക. Replica of Kohinoor, replica of diamond, replica of Jacob diamond, one in America, one in London, okay, one in government of India. India. Seven Nizam used as a paper weight. Now current valuation 1500 crore. Ye abhi original hai? Nahi. Ye uska model hai na? ഓക്കെ, ഇതുപോലത്തെ ഡയമണ്ട് ഉണ്ട്. ഇപ്പം അത് ഗവൺമെൻറ് സേഫ്റ്റിയിലാണ്. ഇത് ഡ്യൂപ്ലിക്കേറ്റ്, ഇത് പറഞ്ഞാൽ ജസ്റ്റ് കാഴ്ച കഴിക്ക് ഇതുപോലെ ഉണ്ടാവും പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതൊക്കെ ആനൻ്റെ പല്ല് കൊണ്ടുണ്ടാക്കിയ സാധനമൊക്കെയാണ്. ഇതൊക്കെ കർണാടകത്തിൽ നിന്ന് കൊടുത്തത്, നിസാം നിസാം രാജാവിന് കർണാടകത്തിൽ നിന്ന് കൊടുത്തത്. ഓക്കെ, ഇതൊക്കെ ആ ഏ ബിദ്രി നിന്ന് കർണാടകത്താണ് ഇതൊക്കെ ഗിഫ്റ്റ് ചെയ്തത്. ഓക്കെ, ഇതൊക്കെ ഒരു ദിവസവും ഗിഫ്റ്റ് ചെയ്തതാണ് നിസാം. കോയിൻസ് ഓ ഈ കോയിൻസ് ആണ്, പഴയ കാലത്തെ കോയിൻസ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് എനിക്കറിയില്ല. കോയിൻസ് ആണ്. ഓക്കെ, സാബുൺ ഒറിജിനൽ. ഓ മോനെ, ഓൾഡ് സോപ്പാണ് ഗൈസ്. ഇതിലൊക്കെ കുളിക്കണം, വെളുത്ത് പോകും അല്ലേ? വെയിറ്റ് നോക്കാനുള്ള കളി. പെർഫ്യൂം ഓക്കെ, അത്തറൊക്കെ കാര്യങ്ങൾ പെർഫ്യൂമൊക്കെ ഏണ. ഓക്കെ, ആ ഏ പോസ്റ്റിന്റെ ഇതാണ് സ്റ്റിക്കർ. ഓക്കെ, ഗോൾഡ് സിൽവർ കീസ് ആണ്. ഓക്കെ, കാണുന്നുണ്ടോ? കത്തിരൊക്കെ ഗോൾഡ് ആണ്. ഓക്കെ, ഓക്കെ, ആ ഇതൊക്കെ റൈറ്റിംഗ് കംഫോർട്ട് ബോക്സ്, പിന്നെ ഇതൊക്കെ ഒരു സാധനം സംഭവം വെക്കാനുള്ള സാധനം. ഓക്കെ, ഇത് നീ കണ്ടിട്ടുണ്ടോ? പഴയ കാലത്ത് കത്ത് അയക്കാനുള്ള സംഭവം, ഒരു രാജാവും മറ്റേ രാജാവിന് ഉദ്ദേശം അല്ല യുദ്ധ സന്ദേശം കൊടുക്കുന്നു. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ പടത്തിൽ കണ്ടിട്ടുണ്ടോ? ഇത് കല്ല് കൊണ്ടുണ്ടാക്കിയ കപ്പ്. ഇതൊക്കെ വിഷം കലക്കിട്ടുണ്ടെങ്കിൽ ഇത് കളർ മാറും. അപ്പൊ നിസാം രാജാവ് ഇതിലിട്ടിട്ടാണ് ഏതും ഭക്ഷണം ഏതും ഇതും കുടിക്കല്. അപ്പോ ഇത് വിഷം കലക്കിട്ടുണ്ടെങ്കിൽ കളർ. ഇത് കാണുന്നുണ്ടോ? ഇത് മൊത്തം ഗോൾഡ് ആണ്. ഓക്കെ, യോ മോന, ഇതിലൊക്കെ ഇരിക്കാനുള്ള വാഗ നമുക്ക് ഒന്നുണ്ടാവില്ല. 25 kg ഗോൾഡ്. യോ മോന, ഏ സെവൻ നിസാംക്കെ ഫോട്ടോസൊക്കെ ഇത് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാവും. ജസ്റ്റ് ക്ലിയർ കാണുന്നുണ്ടാവില്ല അത്ര തന്നെ. ഓക്കെ, അവിടെ ഒക്കെ കാണുന്നുണ്ടോ ഗൈസ്? ഇതൊക്കെ സെവൻ നിസാമിൻ്റെ. ഇതൊക്കെ ഇത് ഗോൾഡാണ്, ഗോൾഡ് വില മതി വധിക്കാത്ത ഗോൾഡാണ്. ഓക്കെ, അസംബ്ലി മോഡലാണ്. ഇതും ഗോൾഡ്. ഏ ഗോൾഡാണോ? ഏ കിട്ടുന്ന അറിയത്തെ 8 kg ഗോൾഡാണ്. പഴയ ഗോൾഡ് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഗോൾഡ് മാത്രമേ കലക്കിട്ട് ഉണ്ടാക്കുന്ന ഗോൾഡല്ല, ഒരു നല്ല ഗോൾഡാണ്. ഇതൊക്കെ വില മതിക്കാത്ത ഗോൾഡാണ്. ഏ ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ ചെയ്യാനുള്ളത്. പിന്നെ ലേറ്റർ ബോസസ്. ഓക്കെ, ഏ ട്രോഫിയാണോ? ഗിഫ്റ്റായോ? ഓ ഗിഫ്റ്റ്. ഓക്കെ ഓക്കെ, ഇതെന്ത് ഫ്രൂട്ട് സലാഡൊക്കെ ഉള്ള സ്റ്റാൻഡാണ്, ഫ്രൂട്ട് വെക്കാനുള്ള സ്റ്റാൻഡാണ്. ഓക്കെ, ആ ഹേ പൂ വെക്കാനുള്ള ഒരു ഇത് പാത്രം. ഓക്കെ ഗൈസ്, ഇതൊക്കെ വയസ്സ് ആ ഓക്കെ, ആനൻ്റെ പല്ല് കൊണ്ടുണ്ടാക്കിയത് വയസ്സാം കാലത്ത് പിടിച്ച് നടക്കില്ല അതുപോലത്തെ കോല്. ഓക്കെ, റേറാണോ ഈ സാധനം? പിന്നെ ഒരു സാധനമാണ് ഗൈസ്, ഒരു പൊട്ടിച്ചാൽ പിന്നെ അത് കയറും ഉള്ള വേറ്റിനുള്ളൊക്കെ. ഓക്കെ, തൽവാറാണ്. ഓക്കെ, തൽവാർ
ഡയമണ്ട് ആണ് കാണുന്നത്. ഓക്കെ, ഡയമണ്ട് ആണ്, ലോക്കൽ ഒന്നും അല്ല, ഡയമണ്ട് ആണ്, ഒറിജിനൽ ഡയമണ്ട് ആണ്. ഓക്കെ, ഇതൊക്കെ ചാക്കു കത്തി കാണുന്നുണ്ടാവും, ഒറ്റ കയറ്റാൽ തീർന്നു. ഇതൊക്കെ ഡയമണ്ട് ആണ്. ഓക്കെ, ഈ ഷോർട്ട് ഗൺ, ഓക്കെ ഷോർട്ട് ഗൺ, ഇതൊക്കെ വെച്ചാൽ നല്ല ശബ്ദം വരും, ഇടിവട്ട ശബ്ദമാണ്. ഓക്കെ, ഇത് സാഗർ ബ്രിഡ്ജ് ആണ്. ഓക്കെ, ഇത് സാഗർ ബ്രിഡ്ജ് ആണ്, ഇതൊരു ബ്രിഡ്ജ് സംഭവം. ഇതൊക്കെ ഇപ്പോഴും ഉണ്ട് സംഭവം. പിന്നെ ഇത് കാണുന്നുണ്ടോ, ഇതൊക്കെ ഗോൾഡ് ആണ്, ഇത് അല്ല എഴുതി വെച്ചാണ് ഒരു തുണിയിൽ. ഓക്കെ, കൈകൊണ്ട് ഇതാക്കിയത്. ആ, ഏ നിസാംക ലോഗോ. ഓക്കെ, നമ്മളൊക്കെ ലോഗോ ഉണ്ടാവില്ലേ, അതേപോലത്തെ ലോഗോ. ഇതൊക്കെ കാണിച്ചു കണ്ടു അല്ലേ, കാണിച്ചിരുന്നില്ല. ഇതൊക്കെ നിസാം രാജാവ് യൂസ് ചെയ്യുന്ന കത്തി കാര്യങ്ങളൊക്കെ കേറ്റാക്കി പുറത്തല ഇറങ്ങും. ഓക്കെ, അതുപോലത്തെ കത്തിയാണ്, ഓൾഡ് കത്തിയാണ്. ഇതൊക്കെ ഇത് യൂസ് ചെയ്യുന്നത് ഡയമണ്ട് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇതൊക്കെ ചാക്കുവാണ്. ഓക്കെ, ഇതൊക്കെ കൈകൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇതൊക്കെ ഗിഫ്റ്റഡ് ആണ് ഗൈസ്, ഗിഫ്റ്റഡ് ആണ്. ഓക്കെ, ഇതൊക്കെ ഗിഫ്റ്റഡ് ആണ്. ഇതൊക്കെ ഉഡൻ ബോക്സ്. ഓക്കെ, ഉഡൻ ബോക്സ്, ആ സെയിം ഗോൾഡ് പോയി. ഇതെല്ലാം ചാക്കൂസ് ആണ്. ഇതൊക്കെ ഗോൾഡ്, ഇതൊക്കെ അതിന്റെ ചെറിയ ചെറിയ ഇത് വരുന്നുണ്ട്, ഡയമണ്ട്സ് കാര്യങ്ങളൊക്കെ, ചെറിയ ചാക്കു കാര്യങ്ങൾ. ഓക്കെ ഗൈസ്, ഇതൊക്കെ ഗോൾഡ് ആണ്. കാണുന്നുണ്ടാവും. ഇത് ടിഫിൻ ആണ്, ഇതായത് മൈന് ഇവിടുന്നൊക്കെ കാണാതെ പോയിട്ടുണ്ട്, കാണാതെ പറഞ്ഞാൽ കട്ടിട്ട് പോയിട്ടുണ്ടേ. ഓക്കെ, ഇത് ഫുള്ള് ഡയമണ്ടിലും ഗോൾഡിലും ഉണ്ട്, ഗോൾഡിലുണ്ട്, എന്തൊക്കെ പറയാനുള്ളൂ. ഓക്കെ, ഇതൊക്കെ ഒന്ന് കട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് തന്നെ പിറ്റേ ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ ഇത് പിടിച്ചു വെച്ച് പോലീസുകാർ, അത്രയും പവറാണ് ഹൈദരാബാദ് പോലീസ്. പിന്നെ എന്ത് വെച്ചാൽ ഇതൊക്കെ ഗോൾഡാണ്. ഇതാണ് എടുത്ത മൈന സാധനം പറഞ്ഞാല്, ആ ഇത് ടെലിസ്കോപ്പ് ഗൈസ്, ഇത് കാണുന്നുണ്ടോ ഞങ്ങൾ ഇതുപോലത്തെ, ഇന്നത്തെ പോലത്തെ പഴയ ടെലിസ്കോപ്പാണ്. ഇത് നിസാം രാജാവ് യൂസ് ചെയ്യുന്ന ടെലിസ്കോപ്പ്. ഇത് ചായക്കപ്പ് ഗൈസ്, ഇതുപോലത്തെ ചായക്കപ്പ് ഇല്ലെങ്കിൽ ഇതുവരെ കുടിച്ചിട്ടുണ്ടാവില്ല അല്ലേ. ഇത് കാണുന്നുണ്ട്, ഡയമണ്ട് ഗോൾഡാണ് ഗൈസ്, വില മതിക്കാത്ത സാധനങ്ങളൊക്കെ. ഇതൊക്കെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ. ഓക്കെ, ലേഡീസ് ഗ്ലാസ്. ഓക്കെ, നിസാംക വൈഫ് യൂസ് കറത്ത്. ഓ ഗിഫ്റ്റ്, ആ വൈ ഗിഫ്റ്റ്. ഓക്കെ, ഇത് ഗിഫ്റ്റ്. ഓക്കെ, ഗായ്സ് ഇത് ഡയമണ്ട് കപ്പാണ്, ഇത് ഗോൾഡ്. ഗായ്സ് ഇതൊക്കെ ലിഫ്റ്റാണ്. ഓക്കെ, പഴയ ലിഫ്റ്റാണ്. ഇതൊക്കെ ആൾക്കാരിങ്ങനെ വലിച്ചിട്ട് ഒക്കെ കാണുന്നുണ്ടോ, താഴെന്ന് ഇത് ലിഫ്റ്റിൻ്റെ ഇതൊക്കെ റൂം കാര്യങ്ങളൊക്കെയാണ്. ഇത് ലിഫ്റ്റ്. ഓക്കെ, പഴയ കാലത്തൊക്കെ ലിഫ്റ്റ്, അത്രേ ഉള്ളൂ. ഞാൻ ഇതുവരെ കാണിച്ചത് നിസാം രാജാവിൻ്റെത് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതുവരെ കാണിച്ചത്. ഓക്കെ, ഇനി എന്ത് സംഭവം ഞങ്ങൾക്കറിയില്ല, എന്തായാലും പോയിട്ട് ഞങ്ങൾ എന്ത് കാണണം. ഓക്കെ, ഇവിടെ ക്യാമറ അത്ര ക്യാമറകളുണ്ട്, വീഡിയോ എടുക്കാൻ അലൗഡ് ഇല്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ കാണിച്ച് കാണിച്ച് അലൗഡ് ആണ്. ഓക്കെ, ഇപ്പോൾ കാണുന്നുണ്ട്, എനിക്ക് ബാഡ്ജൊക്കെ കിട്ടി, വേറെ ലെവൽ പറയാം. വേറെ എന്താ, ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. ഓക്കെ, ഓക്കെ ഗൈസ്, ഇതൊക്കെ കബോർഡ്സ് ആണ്. രാജാ നിസാം പാലസിൻ്റെ, നിസാം രാജാവിൻ്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാവും, അത്ര ക്ലിയേഴ്സ് ഒന്നുമില്ല. ഓക്കെ, ഇത് മൊത്തം കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ലേഡീസ് ഡ്രസ്സൊക്കെ, പിന്നെ ഇത് കുറേ വേറെ ഡ്രസ്സ്. ഇതൊക്കെ നല്ല എന്താ പറഞ്ഞാൽ വിലപ്പെടുത്തതാണ്. ഈ വില എങ്ങനെ അറിയില്ല. ഓക്കെ, ഇതൊക്കെ വില നിങ്ങൾക്ക് വിചാരിച്ചതായിട്ട് മുകളിലുണ്ടാവും. ഇതൊക്കെ കബോർഡ്സ് ആണ്, പഴയ കാലത്ത് മരത്തെ കണ്ടുണ്ടായ കബോർഡ്സ്. ഓക്കെ, ഇത്രേ ഉള്ളൂ ഇവിടെയൊക്കെ. ഗായ്സ് എന്ത് വെച്ചാലും ഞാൻ ഇതുവരെ കാണിച്ചതൊക്കെ നിസാം രാജാവ് യൂസ് ചെയ്ത, നിസാം രാജാവിൻ്റെ എന്ത് വംശ പരമ്പരങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. ഇപ്പോഴും നിസാം രാജാവിൻ്റെ ഒരു ആൾ വ്യക്തി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഓക്കെ, അവരാണ് ഇതൊക്കെ നടത്തുന്നത്, ഇത് ഈ പാലസും എത്ര കുറവുണ്ടോ, ഫുള്ള് പാലസ് കാര്യങ്ങളൊക്കെ ടർക്കിയിലുള്ളത്. ഓക്കെ, മൂപ്പര് എന്ത് പറഞ്ഞാല് വല്ലാത്ത എന്ത് പറയാ, മൊത്തം സ്വർണം വജ്രം ഒക്കെ കാണാത്തതൊക്കെ ഈട് വന്നിട്ട് കാണാം. പിന്നെ പറഞ്ഞാൽ ഇതൊക്കെ വില മതിക്കാത്തതാണ് ഗൈസ്, എത്ര വില വെച്ചാൽ ഇത് കിട്ടൂല, അതാണ്. പിന്നെ എന്ത് വെച്ചാല് കാണുന്നുണ്ടോ, അതൊരു കൊട്ടാരാണ്. പിന്നെ ഇത് ഞങ്ങളും വന്നത് ഒരു കൊട്ടാരത്തിലേക്കാണ്. ഓക്കെ, വേറെ വൈബ്സ്. അങ്ങനെ ഞങ്ങൾ റൂമൊക്കെ എത്തി, മുഖമൊക്കെ കാണുന്നുണ്ടോ, ആകെ വീർത്തിട്ട് ഉച്ച ഭക്ഷണം കൂടെ കഴിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. സോ എന്തായാലും വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താ ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ഡിസ്ലൈക്ക് ചെയ്യരുത് പ്ലീസ്. അപ്പോൾ ആ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാം അല്ലേ.
അത് കറക്റ്റാണ്. അല്ലെങ്കിലും ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതുവരെ എന്റെ വീഡിയോ ആദ്യം കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേക്ക, അല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടാ. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ശരി, ബൈ ബൈ.